ശ്രീ പി ജയരാജൻ, വളരെയധികം ഗൗരവതരമായ ഒരു വിഷയമാണ് ഈ നിമിഷം കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ കോൺഗ്രസിന്റെ നീക്കമുണ്ടാവുകയാണ്. വി മുരളീധരനെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് നേതാവ് തന്നെ നിർദ്ദേശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുണ്ടേല മോഹനൻ എന്ന കോൺഗ്രസ് നേതാവ് മോദി ഒരു വട്ടം കൂടി അധികാരത്തിൽ വരട്ടെ എന്ന പ്രവർത്തകനോട് വിളിച്ചു പറയുന്നതിന്റെ ശബ്ദരേഖയാണ് ഈ നിമിഷം കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. എന്തായാലും രഹസ്യ ബാന്ധവം പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ കോൺഗ്രസിന്റെ ചില നേതാക്കളെയും അവരുടെ ചില അനുയായികളെയും വിശ്വസിച്ചുകൂടാ എന്നുള്ളത്. ബി ജെ പിയെ സഹായിക്കാൻ, ബി ജെ പിക്ക് വോട്ട് മറച്ചു കൊടുക്കാൻ പരിശീലനം നേടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസിൽ തന്നെ ഒരു ചെറിയ വിഭാഗം. അതുകൊണ്ട് അവർ ബി ജെ പിയെ വിജയിപ്പിക്കാൻ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കും. പലരെയും പണം കൊടുത്ത് ബി ജെ പി വിലക്ക് വാങ്ങുകയാണ്, പല നേതാക്കളെയും പണം കൊടുത്ത് വിലക്കെടുക്കുകയാണ്. ഈ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളിൽ പണത്തിന്റെ ആധിപത്യം, കഴിഞ്ഞ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാകും. പണം കൊണ്ട് വോട്ടർ കോൺഗ്രസിന്റെ നേതാക്കളെയും വിലക്കെടുക്കാൻ കഴിയും എന്ന് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രഥമ ഉദാഹരണമാണ് ആറ്റിക്കൽ നിയോജക മണ്ഡലത്തിൽ മോഹനൻ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിന്റെ പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അനുയായികളോടെല്ലാം പറയുന്നത് ഇവിടെ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരണമെന്ന്. ഇത് അത്യന്തം ഗൗരവമുള്ളതാണ്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഒരു തരത്തിലും നമ്മുടെ നാട്ടിൽ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കണം എന്ന പരാജയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാകണം. കോൺഗ്രസിന്റെ ഇത്തരം മനസ്സിലാക്കി കോൺഗ്രസിന്റെ പിന്തുണയുന്ന ജനങ്ങളും ഗൗരവത്തിൽ ചിന്തിക്കണം. ഇടതുപക്ഷത്തെ മാത്രമേ അവർക്ക് വിലക്കെടുക്കാൻ കഴിയാതെയുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം. RSS സംഘപരിവാർ ഫാസിസ്റ്റ് വിപത്തിനെതിരെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ ഇടതുപക്ഷ സാന്നിധ്യമാണ് വേണ്ടത്. അതിൻ്റെ ഒരു സന്ദേശമാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ പി ജയരാജൻ. ഈ ഒരു ഘട്ടത്തിൽ തിരക്കിനിടയിലും ഞങ്ങളോട് പ്രതികരിച്ചതാണ്.